പറഞ്ഞത് 2030 കൂടി കേരളം മാർജിനലിയെങ്കിലും മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായിട്ട് മാറും. ഇത് അന്യമതക്കാർക്ക് വലിയ പ്രശ്നമുണ്ടാക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. വലിയ കോലാഹലമുണ്ടായി എന്ന് നിങ്ങൾ മറന്നുപോയിട്ടാണ്. ഒരുപക്ഷെ ഗൂഗിളിൽ സീരിയസ് ആയിട്ടൊന്ന് സെർച്ച് ചെയ്താൽ കുറെ സെർച്ച് ചെയ്തെടുക്കേണ്ടി വരും, പഴയതാണല്ല. അന്ന് കത്തോലിക്ക സഭയിൽ തന്നെ അപസ്വരങ്ങളുണ്ടായി. അത് ഇങ്ങനെ വിധേയത്തിൽ പിതാവ് ഇങ്ങനെ പറയരുതായിരുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഇപ്പോൾ ഉള്ള ബഹളമുണ്ടല്ല, ഈ വർഗീയ വിദ്വേഷം ഉണ്ടാക്കി, മതസ്പർദ്ധ ഉണ്ടാക്കി, തേങ്ങയാണെന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നു. അദ്ദേഹം അനങ്ങിയില്ല. പക്ഷെ അതിന്റെ ഫോളോ അപ്പ് ആയിട്ട് പലരും അദ്ദേഹത്തെ സമീപിച്ചു, അതൊന്ന് വിശദീകരിക്കണം. അദ്ദേഹം പറഞ്ഞു, ഞാനിത് വിശദീകരിക്കാനും വഴക്കുണ്ടാക്കാനും ഒന്നും ഞാനില്ല. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു, കേൾക്കാനുള്ളവര് കേൾക്കട്ടെ, അല്ലെങ്കിൽ വരുന്നത് പോലെ വരും. ഇതാണ് വർഗീയ വിധേയത്തിൽ പിതാവ് പറഞ്ഞത്. അത് ഇറ്റ്സ് ദയർ ഓൺ റെക്കോർഡ്. നിങ്ങൾ അന്നത്തെ പത്രങ്ങൾ, അന്നത്തെ വാർത്തകൾ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇത് കിട്ടും. അച്യുതാനന്ദനും വളരെ മുമ്പാണ് വിധേയത്തിൽ പിതാവ് ഈ അപകടം വിളിച്ചു പറഞ്ഞത്. സാധാരണഗതിയിൽ ഇത്തരം കാര്യങ്ങൾ ആൾക്കാർ പറയാൻ മടിക്കും. മറ്റാരോ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? സോറി, ഐ മീൻ ഒന്ന് മ്യൂട്ട് ചെയ്യ്, സാർ സംസാരിക്കട്ടെ. സാർ സംസാരിച്ചോളൂ, സാർ സംസാരിച്ചോളൂ. ആ, അപ്പോ ഈ പൊളിറ്റീഷ്യൻസിന്റെ കൂട്ടത്തിൽ ഇത് തുറന്നു പറഞ്ഞ ഒരാള് അച്യുതാനന്ദനാണ്, അത് സമ്മതിക്കണം. മറ്റ് പൊളിറ്റീഷ്യൻസിനെ അറിഞ്ഞുകൂടാ, അങ്ങനത്തെ എല്ലാവർക്കും ഇതൊക്കെ അറിയാം. പറയാൻ പേടിയായിട്ടും പൊളിറ്റിക്കൽ കോൺസിക്വൻസസ് ഭയന്നും ചെയ്യുന്നതാണ്. പക്ഷേ ഇതേ പറ്റുള്ളൂ. ഓക്കെ, ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ മോന്താ സാറിനോട്. ഓക്കെ മോന്താ സാർ, എനിക്ക് രണ്ട് കാര്യങ്ങളാണ് അങ്ങോട്ട് ചോദിക്കാനുള്ളത്. അതിൽ രണ്ട് കാര്യങ്ങളിൽ ഒരു കാര്യം കൂടി സബായിട്ട് വരുന്നുണ്ട്, എങ്കിൽ ഞാൻ രണ്ട് കാര്യങ്ങൾ മെയിൻ ചോദിക്കുകയാണ്. സാർ വി എസിനെ സാറ് രാഷ്ട്രീയപരമായിട്ട് സാർ ഇപ്പോൾ വിലയിരുത്തി, അതുപോലെ തന്നെ ആന്റണിയെ എങ്ങനെ വിലയിരുത്തും? എ കെ ആന്റണിയെ വിലയിരുത്തും, അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയതായിട്ട് പറയപ്പെടുന്നുണ്ട് ഇതുപോലത്തെ ഒരെണ്ണം. അപ്പൊ അദ്ദേഹത്തെ ഈ കോൺഗ്രസ് പാർട്ടിയിൽ അദ്ദേഹത്തെ എങ്ങനെ താങ്കൾ വിലയിരുത്തുന്നു? പിന്നെ എന്റെ രണ്ടാമത്തെ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പോ ഈ വരുന്ന ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്നത് നിലവിലെ പ്രസന്റ് സാഹചര്യങ്ങളെ പറ്റിയാണ്. ഈ ജിഹാദികൾ എവിടം വരെ കയറി എന്തെല്ലാം ചെയ്തു എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ വിലയിരുത്തിയിട്ടുള്ളൂ, അല്ലെങ്കിൽ ആലോചിച്ചിട്ടുള്ളൂ. അടുത്ത സ്റ്റെപ്പിനെ കുറിച്ച് നമ്മൾ ഇതുവരെ ആലോചിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് പലപ്പോഴും പല സാഹചര്യങ്ങളും നമ്മൾ കാണുമ്പോൾ മാത്രമാണ് മനസ്സിലാക്കുന്നത്, ഓ അവർക്ക് അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞല്ലോ, അവർക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിഞ്ഞല്ലോ എന്ന്. ഒരിക്കലും നമ്മൾ അടുത്ത സ്റ്റെപ്പിനെ കുറിച്ച് നമ്മൾ ഇതുവരെ ചിന്തിച്ചില്ല. അവർക്കും മുന്നേ ഒരു ഫോർവേഡായിട്ട് ചിന്തിച്ചാലല്ലേ നമുക്ക് അതിനെ തടയാൻ സാധിക്കുള്ളൂ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. സാർ പറയൂ. ആന്റണി ഈ ദിശയിൽ ഒരു പ്രസ്താവന നടത്തിയ ആളാണ്. മത്തായി മാഞ്ഞുരാൻ അനുസ്മരണ പ്രസംഗത്തിലാണ് ആദ്യം ആന്റണി പറഞ്ഞത്, ഈ ന്യൂനപക്ഷങ്ങൾ ഭൂരിപക്ഷങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് കേൾക്കുന്നത് നന്നായിരിക്കും. ഞങ്ങളുടെ അഭിപ്രായം മാത്രമാണ് അഭിപ്രായം, അതാണ് അവസാന വാക്ക് എന്ന് ന്യൂനപക്ഷങ്ങൾ വിചാരിക്കുന്നത് ശരിയല്ല. ഇതായിരുന്നു ആന്റണിയുടെ മത്തായി മാഞ്ഞുരാൻ അനുസ്മരണ പ്രഭാഷണത്തിന്റെ രത്ന ചുരുക്കം. അതേ തുടർന്ന് വലിയ ബഹളം ഉണ്ടാകുകയും ആന്റണിക്ക് മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെടുകയും ചെയ്തു. ആന്റണി അന്ന് എയിം ചെയ്തു എന്ന് എല്ലാവരും വിശ്വസിച്ചത് ഇസ്ലാമിനെ അല്ല, ക്രിസ്ത്യാനിറ്റിയെയാണ്. അങ്ങനെയാണ് അന്ന് വ്യാഖ്യാനം വന്നത്. ആന്റണി ഫർദർ അതേപ്റ്റി ഒന്നും പറഞ്ഞൊന്നുമില്ല, വി എസിനെ പോലെ. പക്ഷെ അന്നുണ്ടായ ഇംപ്രഷൻ ആന്റണി രാഷ്ട്രീയത്തിലുള്ള ഇടപെടൽ അതിനെ സൂചിപ്പിച്ചിട്ടാണ് സംസാരിച്ചതെന്നായിരുന്നു ധാരണ. അത് ഒരു അവസരമായി കണ്ടിട്ട് ഉമ്മൻചാണ്ടിയും മറ്റു പൊളിറ്റിക്സ് ആണ് കേട്ടോ, ഞാൻ ഉമ്മൻചാണ്ടി മോശം ആന്റണി നല്ലത് അർത്ഥത്തിൽ പറയുകയല്ല, രാഷ്ട്രീയം ഉണ്ടല്ലോ. അവര് വെയിറ്റ് ചെയ്യായിരുന്നു ആന്റണിയെ ഒന്ന് മാറ്റിയിട്ട് മുഖ്യമന്ത്രിയാവാൻ, ആഭ്യന്തരമന്ത്രി ആവാനൊക്കെ ആഗ്രഹമുള്ള ഒരു ധാരാളം കോൺഗ്രസ്സിലുണ്ടായിരുന്നു. അവർ ആ കാർഡ് പ്ലേ ചെയ്തിട്ട് ആന്റണിയെ മാറ്റി. പിന്നീട് വീണ്ടും ആന്റണി മുഖ്യമന്ത്രിയായപ്പോ അന്ന് വ്യക്തമായിട്ടും ആന്റണി പുഷ്പഗിരി മാനേജ്മെന്റിനെതിരെയാണ് സംസാരിച്ചത്. ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരം എയർപോർട്ടിൽ ഇറങ്ങിയ ആന്റണി പതിവില്ലാത്ത ഒരു ശരീരഭാഷ, അതായത് കൈ ഇങ്ങനെ നീട്ടി
വിരലുകൾ ചുരുട്ടി മുഷ്ടി ചുരുട്ടി കൈ ഇങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുന്നു ശരീരത്തോട്. എന്നുവെച്ചാൽ അദ്ദേഹം തൻ്റെ മനസ്സിൽ ദേഷ്യം അടക്കുന്നു എന്നുള്ള ശരീരഭാഷ. അപ്പോഴത്തേക്ക് ടി വി ഒക്കെ വന്നിരുന്നു, മത്തായി മാഞ്ഞൂരൻ പ്രഭാഷണത്തിൻ്റെ കാലത്ത് ടി വി ഇല്ല. ആന്റണി ബ്ലാസ്റ്റ് ചെയ്തത് പുഷ്പഗിരി മാനേജ്മെന്റ്. ആന്റണി പറഞ്ഞു, പുഷ്പഗിരി മാനേജ്മെന്റ് ഈ നാട്ടിലെ മതസൗഹാർദ്ദം തകർക്കാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണോ? അവരാരാണെന്നാണ് അവരുടെ വിചാരം, അവരാണോ ഈ നാട് ഭരിക്കുന്നത് എന്ന് പറഞ്ഞ് പൊട്ടിത്തെറിച്ചു. ഇതായിരുന്നു രണ്ടാമത്തെ സംഭവം. രണ്ടാമത്തെ സംഭവത്തെ തുടർന്നും ആന്റണിക്ക് മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ടു. അത് ഞാൻ അതിൽ ക്രിസ്ത്യൻ ഹെജ്മണി സംഗതിയൊന്നുമല്ല, കോൺഗ്രസിലെ ഇന്റേണൽ പൊളിറ്റിക്സ് ഉണ്ടല്ലോ, എല്ലാ പാർട്ടിയിലും സി പി എമ്മില് ബി ജെ പിയിലൊക്കെ ഇന്റേണൽ പൊളിറ്റിക്സ് ഉണ്ട്. അപ്പോൾ എനിക്ക് മുഖ്യമന്ത്രിയാവാൻ ഞാനൊരു ചാൻസ് ഇങ്ങനെ നോക്കിയിരിക്കുമ്പോഴാണ് പ്രസന്റ് മുഖ്യമന്ത്രി കയറിയിട്ട് ഇങ്ങനെ ഒരു കോൺട്രവേഴ്സ്യൽ സ്റ്റേറ്റ്മെന്റ് നടത്തുന്നത്. ഉടനെ ഞാനതിൽ ചാടി വീഴും ബഹളമൊക്കെ വയ്ക്കും. ഞാനും മതേതരനായതുകൊണ്ടോ ഒന്നുമല്ല, എനിക്ക് ക്രൈസ്തവ സഭയെ എതിർക്കാം, ക്രൈസ്തവ സഭയെ കുറ്റം പറയാം. ആക്ഷൻ ഒന്നും ക്രിസ്ത്യാനികളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവില്ല, ആക്രമണം ഉണ്ടാവില്ല, കൈവിട്ടുക തലവിട്ടുക ഇതിനൊന്നും അവർ വരില്ല. പൊളിറ്റിക്കൽ കോൺസിക്വൻസസ് ഉണ്ടാവാം. ഒരു ഒരു രാഷ്ട്രീയക്കാരൻ കത്തോലിക്ക സഭയെ വിമർശിച്ചു കഴിഞ്ഞാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ കത്തോലിക്ക സഭ ചിലപ്പോൾ തിരിഞ്ഞ് വേറെ പാർട്ടിക്ക് തീയാളെ തോൽപ്പിച്ചു എന്നൊക്കെ വരാം. പൊളിറ്റിക്കൽ കോൺസിക്വൻസസ് അല്ലാതെ ഫിസിക്കൽ കോൺസിക്വൻസസ് ഉണ്ടാവില്ല, ഉണ്ടായിട്ടുമില്ല ക്രിസ്ത്യാനികളുടെ ഭാഗത്തു നിന്ന്. ഒരുപാട് അബദ്ധങ്ങളൊക്കെ ക്രിസ്ത്യൻ ഭാഗത്തു നിന്ന് സംഭവിച്ചിട്ടൊക്കെ ഉണ്ട്, പക്ഷെ വയലൻസ് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് യു ക്യാൻ സേഫ്ലി ക്രിട്ടിസൈസ് ക്രിസ്ത്യാനിറ്റി ഓഫ് വിച്ച് എവർ ഡിനോമിനേഷൻ, ഓർത്തഡോക്സ് സഭ, യാക്കോബ് ആയ, പെന്തക്കോസ്ത്, ഗ്രാനായ, ലത്തീൻ കത്തോലിക്ക സഭ, ആരെ വേണമെങ്കിലും നിങ്ങൾക്ക് നിശ്ചിതമായിട്ടും വിമർശിക്കാം. ബിഷപ്പിനെയോ ആർച്ച് ബിഷപ്പിനെയോ മേജർ ആർച്ച് ബിഷപ്പിനെയോ വിമർശിക്കാം. അവരാരും നിങ്ങളെ കല്യാണോ കൊല്ലാനോ വരില്ല. ഒരു ഒരു സേഫ് ഏരിയ ആകെ വരാൻ സാധ്യതയുള്ളത് പൊളിറ്റിക്കൽ കോൺസിക്വൻസസ് ആണ്. അവര് ചിലപ്പോൾ അവരുടെ വോട്ട് എന്നുള്ള ആയുധം നിങ്ങൾക്കെതിരെ ഉപയോഗിച്ചു വരും. ഇതാണ് കേരളത്തിൽ ഇപ്പോ സ്ഥിതി. ഞാനിത് പറയാൻ കാര്യം എന്ന് വെച്ചാൽ, പൊളിറ്റിക്കൽ ഇസ്ലാമിനെ ആദ്യം തിരിച്ചറിഞ്ഞത് വി എസ് ആണ് എന്നുള്ള തലക്കെട്ടുണ്ടല്ലോ, അത് ഒരു പക്ഷേ ശരിയായിരിക്കില്ല. ആദ്യം വിളിച്ച് പറഞ്ഞ ആൾ വി എസ് ആവാം, തിരിച്ചറിഞ്ഞ ആൾ വി എസ് ആണോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. കാരണം എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഇത് മനസ്സിലായിട്ടുണ്ട് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഈ കളി. പക്ഷേ പൊളിറ്റിക്സ് ഈസ് ഫോഴ്സിങ് ദം ടു സറണ്ടർ ടു പൊളിറ്റിക്കൽ ഇസ്ലാം. ഇതാണ് കേരളത്തിലെ ഒരു ദുഃഖകരമായ യാഥാർത്ഥ്യം. പിന്നെ പൊളിറ്റിക്കൽ ഇസ്ലാം മാത്രമല്ല, ഇസ്ലാമിൻ്റെ മൈറ്റ് ഉണ്ടല്ലോ, ദർ മണി, ദർ മസ്, അവരുടെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള വോട്ട്. ഇപ്പോൾ മലപ്പുറം ജില്ല നോക്കൂ, 20, ഇപ്പം എനിക്ക് തോന്നുന്നു 22 സീറ്റോ മറ്റോ തോന്നുന്നു മലപ്പുറം ജില്ലയിൽ. ഒരൊറ്റ ജില്ലയിൽ, മുസ്ലിം കോൺസെൻട്രേഷനുള്ള ജില്ലയിൽ 20 സീറ്റ്, കേരള നിയമസഭയിൽ 20 സീറ്റ് എന്ന് പറഞ്ഞാൽ ചില്ലറ കളിയല്ല, ഭരണം പോവുകയോ കിട്ടുകയോ ഒക്കെ ചെയ്യുന്ന എണ്ണമാണ് 20 സീറ്റ്. അപ്പോൾ കോൺസെൻട്രേറ്റഡ് ആയിട്ട് മുസ്ലിംസ് താമസിക്കുന്ന ഒരു ജില്ല, അവിടെ മറ്റ് ജില്ലകളിൽ ഇല്ലാത്ത മാതിരി ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള ജില്ല മലപ്പുറം ജില്ലയാണ്. 20 സീറ്റുകളുണ്ട്. ഈ 20 സീറ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള കടിപിടി അത് ഭീകരമാണ് പൊളിറ്റിക്സിൽ. ആ റിസ്ക് നിലനിൽക്കെ ഇത് വിളിച്ചു പറഞ്ഞു എന്നുള്ളതാണ് വി എസിന്റെ ഒരു ഒരു നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാവുന്ന ഒരു ഘടകം. അതർവൈസ് എല്ലാ പൊളിറ്റീഷ്യൻസിനും ഇത് അറിയാം. പക്ഷേ എൻ്റെ നോട്ടത്തിൽ വിധേയത്തിൽ പിതാവെടുത്ത റിസ്ക്കൊന്നും വി എസ് എടുത്തിട്ടില്ല. വി എസ് ഒരു പൊളിറ്റിക്കൽ റിസ്ക് എടുത്ത് ഒറ്റത്തവണ പറഞ്ഞു, പിന്നെ വി എസ് അടങ്ങി. നിങ്ങൾ രണ്ടാമതൊരു വീഡിയോ കാണിച്ച് ഒരു വി എസിൻ്റെ ആവർത്തിക്കുന്നതായിട്ട്, വി എസ് എത്രയോ കാര്യങ്ങൾ ആവർത്തിക്കുന്ന ആളാണ്, ആവർത്തിച്ച് പറയുന്ന ആളാണ്, പരിഹസിച്ച് പറയുന്ന ആളാണ്, കുത്തുവാക്ക് പറയുന്ന ആളാണ്. വി എസിനെ പോലെ ഇങ്ങനെ ഒരു ഒരു കമ്മ്യൂണിക്കേറ്റർ പൊളിറ്റിക്സിൽ അടുത്ത കാലത്തെ ഒന്നും പൊളിറ്റിക്സിൽ ഉണ്ടായിട്ടില്ല. ബട്ട് ഹി നെവർ റിപ്പീറ്റഡ് ഹിസ് സെന്റൻസ്. പൊളിറ്റീഷ്യനുമാണ്. അതേസമയം വിധേയത്തിൽ പിതാവിൻ്റെ സ്റ്റേറ്റ്മെന്റിന് ഞാൻ പ്രാമുഖ്യം കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, കേരളത്തിലെ ഏറ്റവും വലിയ സഭയായ കത്തോലിക്ക സഭയുടെ പരമോന്നത സ്ഥാനത്തിരുന്നുകൊണ്ട് മറ്റൊരു സമുദായത്തിൻ്റെ പെരുമാറ്റത്തെപ്പറ്റി അഭിപ്രായം പറയണമെങ്കിൽ യു നീഡ് എ ലോട്ട് ഓഫ് ഗട്സ്.
അത് വിധേയത്തിൽ പിതാവ് കാണിച്ചു എന്നുള്ളതാണ്. വിധേയത്തിൽ പിതാവ് പൊളിറ്റീഷ്യൻ ഒന്നും ആയിരുന്നില്ല, പക്ഷേ പൊളിറ്റീഷ്യൻ അല്ലാതെ സമുദായത്തിൻ്റെ തലപ്പത്തിരുന്നുകൊണ്ട് ഇത് പറയണമെങ്കിൽ അസാമാന്യമായ ധൈര്യം വേണം. കാരണം അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് ആ സമുദായത്തിൽ വിലയുണ്ടാവും. വി എസിന്റെ വാക്ക് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും രാഷ്ട്രീയമാണ് എന്ന് അദ്ദേഹത്തിന്റെ പാർട്ടിക്കാർ തന്നെ വിചാരിക്കും. വിധേയത്തിൽ പിതാവിന് ആ കൺസെഷൻ കിട്ടില്ല. അത് വേണ്ട എന്ന് തീരുമാനിച്ചിട്ട് ഒരു കൺസെഷനും വേണ്ട, വരുന്നത് വരട്ടെ എന്ന് പറഞ്ഞ് തീരുമാനിച്ച് വിളിച്ചു പറഞ്ഞു എന്നുള്ളതാണ് വിധേയത്തിൽ തിരുമേനിയെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യാൻ കാര്യം. അതാണ്. താങ്ക് യു സാറെ. അമ്മ, ഞാൻ ചോദിച്ചത് ചോദ്യം, എല്ലാവരും ഒന്ന് ക്ഷമിക്കണം, ഞാൻ പുള്ളിയെ ഓർമ്മപ്പെടുത്തുകയാണ് സാർ. ഞാനൊരു ചോദ്യം